ക്ലൈമാക്സിലെ ഫാമിലി ഇരുന്നിട്ട് ഗൂഢാലോചന നടത്തുന്ന ഒരു സീനുണ്ട്, അതിലെന്റെ അമ്മയുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ സുവർണ മാത്യു എന്ന് പറഞ്ഞൊരു പഴയ ആർട്ടിസ്റ്റ്, പുള്ളിക്കാരുടെ അടുത്ത് ഒരു ചുവന്ന ഡ്രസ് ഇട്ട് ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുന്ന ആള് ഞാൻ. വണ്ടിയിലിരുന്ന് പഠിച്ചിട്ട് ഡയറക്ട് ചെയ്തില്ല, അത് അതെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. നീ കോമഡി ചെയ്യുമല്ലേ എന്നാണ് ചോദിക്കുന്നത്. സാധാരണ ആൾക്കാർ ഇങ്ങനെ തിരിയാണ്, ഇയാൾ ഇങ്ങനെ തിരിയുള്ളൂ. അങ്ങനെ ഒരു സംഭവം ബേസിക്കലി ആള് ചെയ്യുന്ന വെറുപ്പിക്കൽ പരിപാടികളാണ്. ശ്യാമാണ്, ഹായ് ശ്യാം. സാധാരണ എല്ലാ സിനിമകളിലും നായകൻ നായികേനെ പറ്റി ആയിരിക്കും എല്ലാവരും ഹൈപ്പ് ചെയ്ത് സംസാരിക്കാം. പ്രേമലൂല അതും സംസാരിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിനകത്തുള്ള ആദി എന്ന ക്യാരക്ടർ ചെയ്ത ശ്യാമും ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. സന്തോഷമുണ്ട്, കാരണം ആദ്യം എന്നുള്ളൊരു ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്, ആദ്യം എന്നുള്ളൊരു ക്യാരക്ടർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട്, കാരണം ഒരു വെറുപ്പിക്കൽ ക്യാരക്ടറാണ്. ബേസിക്കലി ആൾ ചെയ്യുന്ന വെറുപ്പിക്കൽ പരിപാടികളാണ്. അതെ, അപ്പൊ അഭിനയത്തിൽ ആ വെറുപ്പിക്കൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അരോചകമായിരിക്കും കണ്ടോണ്ടിരിക്കാൻ. അപ്പൊ അത് മാനേജ് ചെയ്തു എല്ലാവരും പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സീരിയസ്ലി ആദ്യം എന്നുള്ള ക്യാരക്ടർ മാത്രമല്ല, ശരിക്കും പറഞ്ഞ പ്രേമലു മൂവി എടുത്തു വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സും അവരവരുടെ റോൾസ് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗിരീഷിന്റെ ക്യാരക്ടേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്ററും അതിന്റെ എന്താണെന്നുള്ള പുള്ളിക്ക് അറിയാം. അപ്പൊ നല്ലൊരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. അപ്പൊ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യുന്നല്ല പറയുന്ന പുള്ളി, കറക്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞുതരാടാ ഇതാണ് പുള്ളിയുടെ ഒരു തോട്ട് പ്രോസസ്, പുള്ളി ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ള സംഭവങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ റിഹേഴ്സൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്റെ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. വർക്ക്ഷോപ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് ക്യാരക്ടർ എനിക്കാണെന്നുള്ള ഒരു ഫൈനലൈസ് കിട്ടിയതിന് ശേഷം ഞാനും കുറച്ച് എന്റെ രീതിയിൽ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെതായിട്ടുള്ള കുറെ ഇൻപുട്സ് ഞാനിങ്ങനെ പുള്ളിയോട് ചോദിച്ചു. നമ്മൾ റിഹേഴ്സലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ആൾ തിരിയുന്നതിലൊക്കെ ഒരു താളുണ്ട്, അയാൾ ഇങ്ങനെയൊക്കെ തിരിയുള്ളൂ. സാധാരണ ആൾക്കാർ ഇങ്ങനെ തിരിയാണ്, ഇയാൾ ഇങ്ങനെ തിരിയുള്ളൂ. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഈ പരിപാടി ജെ കെ എന്നുള്ളത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാനത് ആലോചിച്ച് എന്തെങ്കിലും ഒരു ഒരു ജെസ്റ്റർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ രസം. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞ് എയർകോട്ട് പരിപാടി ഉണ്ടല്ലോ അത് ജെ കെ അത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ള സാധനം, പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു, അത് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, ഷൂട്ടേടാ മറ്റേ സാധനം അത് മറക്കല്ലേ, അത് വേണം. പറയുമ്പോൾ മറ്റേ മറന്നു പോയില്ല. ആ പിന്നെ ഇയാൾ ഇങ്ങനെ വിളിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു രീതിയിലാണ് വിളിക്കുന്നത്, ഇങ്ങനെയല്ല വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പുള്ളിയോട് ചോദിച്ചിട്ട് എൻ്റെതായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇട്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, കാരണം നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ക്യാരക്ടറിൽ നമ്മളുടെ ഒരു ഇംപ്രൊവൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതെ അതെ, പ്രത്യേകിച്ച് ഈ കോമഡി ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോമഡിയാണ് ഏറ്റവും ചെയ്ത് വലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി ഇത്. ശരിക്കും ഞാൻ 18+ എന്നുള്ള ഫിലിമിൽ ഒരു സീരിയസ് ക്യാരക്ടറാണ് ചെയ്തത്. ഞാൻ അതിന് മുമ്പ് വരെ കോമഡി എൻ്റെ പൊന്മുട്ട കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അതൊരു ഭയങ്കര ഇതായിരുന്നു, നീ സീരിയസ് പരിപാടിയൊക്കെ ചെയ്യൂല്ലേ എന്നുള്ള സാധനമായിരുന്നു. പക്ഷേ 18+ മാത്രം എന്നെ കണ്ടിട്ടുള്ള സിനിമയിൽ മാത്രം എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ ആ ഭയങ്കരമായിട്ട് നീ കോമഡി ചെയ്യുമല്ലേ എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ വർക്ക് ചെയ്ത കണ്ടിട്ടില്ലാത്തവര്. അതെ, ഇപ്പോൾ മധുപതി എന്നുള്ളൊരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സുരാജേട്ടൻ. അപ്പം അതിൻ്റെ അസോസിയേറ്റും കൺട്രോളറും അവരെ വിളിച്ചിട്ട് നീ കോമഡി ചെയ്യുമല്ലേ, ത്രൂ ഔട്ട് കോമഡി ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അറിയില്ലായിരുന്നു പറഞ്ഞ. അപ്പൊ അത് നമുക്കൊരു ഭയങ്കര ഒരുപാട് വാതിലുകൾ ഇപ്പോൾ തുറക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിട്ടുമ്പോൾ വാതിൽ തുറക്കാൻ പുള്ളിക്കാർ. ഹൈദരാബാദിലെ ഒരു ഒരു ബെസ്റ്റ് സാധനം എന്ന് തോന്നിയത് എന്താ കണ്ടെടുത്തോളം? ഫുഡാണോ അല്ല എന്തും? ഹൈദരാബാദ് ഇനിയും എന്നെ മാടി വിളിക്കുന്നു. ഹൈദരാബാദ് സിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും. ഒരു ദുബായിലൊക്കെ പോകുന്ന ഫീലാണ്, ഭയങ്കര വലിയ ബിൽഡിങ്ങുകളും വെൽ പ്ലാൻഡ് ആണ്. രാത്രിയൊക്കെ നമ്മൾ ട്രാഫിക്കിൽ നമ്മൾ സ്റ്റക്ക് ആയിരുന്നു, എന്നിട്ട് പോലും നമുക്ക് മടുപ്പൊന്നുമില്ല, കാരണം സൈഡിലേക്ക് നോക്കുമ്പോൾ അത്ര ഭംഗിയുള്ള ബിൽഡിങ്ങുകളും ഭയങ്കര രസമാണ്. പ്രേമലു കണ്ടപ്പോൾ എനിക്കും തോന്നി ഒന്ന് ഹൈദരാബാദ് കറങ്ങണം. ഞങ്ങളിപ്പോ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഫുൾ ടീം ഇങ്ങനെ ഒരുക്കെ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഹൈദരാബാദ് ഒന്നുകൂടെ ഒന്ന് പോകണം ശരിക്കും, സ്ഥലം കാണാൻ വേണ്ടിയിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും. താങ്കൾ ഇൻട്രോവേർട്ട് ആണ്, ഈവൻ വൈഫും ഇൻട്രോവേർട്ട് ആണ് ശ്യാമിന്റെ. ഞാനത് എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാവർക്കും അതൊരു പുതിയ അറിവായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ശ്യാമിനെ കണ്ടാലും അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ഫീൽ ഇല്ല. ഇന്ന് തന്നെ ഇവിടെ വന്നിരുന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഷട്ടപ്പ് ചെയ്തിട്ടുണ്ടോ? അത് അതൊരു കവറപ്പ് ആയിരിക്കാം മേ ബി, കാരണം നമ്മളൊരു സോഷ്യലി ഇതായിട്ടുള്ളൊരു എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ വർക്ക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് മിണ്ടാ നിന്നിട്ട് കാര്യമില്ല. എനിക്കറിയാം, എന്നെ പേഴ്സണലി അറിയുന്ന എന്റെ ഫ്രണ്ട്സിനെ അറിയാം ഞാൻ എത്രത്തോളം ഇൻട്രോവേർട്ട് ആണ്, സംസാരിക്കാൻ മടിയുള്ള ആളാണ്. ഒരു ദിവസം മുഴുവൻ വീടിനകത്തിട്ടാക്കിയാലും പുറത്തൊരു മനുഷ്യൻ അറിയില്ല ശ്യാമം എന്ന് പറയുന്ന ഒരു വ്യക്തി അകത്തുണ്ട്. ടിവി കണ്ടിരിക്കും, എനിക്ക് ഫോൺ വിളിക്കാൻ താല്പര്യമില്ല. ഫോൺ വിളിക്കാൻ എന്ന് വെച്ചാൽ വിളിക്കില്ല എന്നല്ല, ഇപ്പൊ ഈ പറഞ്ഞ വിളിക്കുന്നുണ്ട്, വിളിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. പക്ഷെ കൂടുതലും മാക്സിമം ഒഴിവാക്കി മെസ്സേജ് അയക്കൽ പരിപാടികളാണെങ്കിൽ അങ്ങനെ ശ്രമിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ,
ശ്യാമിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഡ്രാമ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരാണ്, നാടകമാണ്, അല്ലേ? മേ ബി അതാണോ നമ്മളെ ഇങ്ങോട്ടേക്ക് ഹടാതെ ആകർഷിച്ചത്? ആയിരിക്കാം. അമ്മയായിരുന്നു ആർട്ടിസ്റ്റ്, അമ്മയായിരുന്നു ആക്ടിങ് ചെയ്തിരുന്നത്. അച്ഛനില്ല, നാടകത്തിൽ മാനേജർ പരിപാടിയായിരുന്നു. ഫിലിം സീരിയൽ സീരിയൽസിലൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അച്ഛൻ അമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പൊ ഇല്ല, ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പൊ അമ്മയുടെ കൂടെ കൊച്ചിലെ പറഞ്ഞ പോലെ നാടക വണ്ടികളിൽ സഞ്ചരിച്ച് എന്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി അത് തന്നെയാണ്, നാടക വണ്ടികളിലും. ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു, സംഘഗാഥ, വ്യാസ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ അമച്ചർ നാടകങ്ങളും ഇവര് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിലൊക്കെ പോയിട്ട് അങ്ങനെ വിളിക്കാറ്. അമ്മ ഭയങ്കര സ്പീഡായിട്ട് പഠിക്കും. അപ്പൊ ഒരു ദിവസം തലേ ദിവസത്തെ നാടകത്തിന് അതിന് മുമ്പത്തെ ദിവസം വന്ന് വിളിച്ചിട്ട് അമ്മ വണ്ടിയിലിരുന്ന് ഫുള്ള് ഡയലോഗ് പഠിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് എന്താണ് പരിപാടി എന്നുള്ള രീതിയിൽ. കാരണം നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കും, ഡയറക്ട് സ്റ്റേജിലോട്ടാ വെച്ചാൽ വണ്ടിയിലിരുന്ന് പഠിച്ചിട്ട് ഡയറക്ട് സ്റ്റേജിൽ. അതെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം എനിക്കൊക്കെ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺ ദ സ്പോട്ടിൽ സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അയ്യോ നേരത്തെ സ്ക്രിപ്റ്റ് എന്നുള്ള സാധനം വരും. അപ്പൊ അങ്ങനെ കണ്ടു വളർന്നായിരിക്കാം മേ ബി. ഇപ്പൊ അമ്മ കിലുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിലകന്റെ വൈഫിന്റെ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്ന അമ്മയാണ്. ഓ, അതില് ഞാനും ഉണ്ട് കിലുക്കത്തിനകത്ത്, ഒരു കൊച്ചുകുട്ടിയായിട്ട്. ആരുടെ മകനായിട്ടാണ്? അങ്ങനെ ഒരു പിന്നെ മകനൊന്നായിട്ട് അതിനായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സിലെ ഫാമിലി ഇരുന്നിട്ട് മറ്റേ ഗൂഢാലോചന നടത്തുന്ന ഒരു സീനുണ്ട്. മറ്റേ ഗണേഷ് കുമാറും അങ്ങനെ അതിലെന്റെ അമ്മയുണ്ട്, പഴയ രവി മേനോൻ എന്ന് പറഞ്ഞ ഡയറക്ടറൊക്കെ ഉണ്ട്. അപ്പൊ ആ കൂട്ടത്തില് സുവർണ മാത്യു എന്ന് പറഞ്ഞൊരു പഴയ ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരുടെ അടുത്ത് ഒരു ചുവന്ന ഡ്രസ് ഇട്ട് ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുന്ന ആള് ഞാൻ. അടിപൊളി. അപ്പൊ ഇനിയിപ്പോ ആ സിനിമ വീണ്ടും കാണണമല്ലോ ശ്യാമിനെ കണ്ടുകിട്ടാൻ. കാരണം പഴയ ഇപ്പൊ ശ്യാമിന്റെ തന്നെ പഴയ വീഡിയോസ് ഒക്കെ വരുമ്പോ അതിന്റെ താഴെ മുഴുവൻ ഇപ്പൊ പ്രേമലുവിനെ പറ്റി അകർക്ക് സംസാരിക്കണം. ഇപ്പം ശ്യാമ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി കിലുക്കം ഒന്നും കൂടെ കണ്ടു അല്ലേ, എന്നിട്ട് അതിന്റെ താഴെ പോയി കമന്റ് ചെയ്യണം, ഓ ഇത് മറ്റേ പയ്യനല്ലേ ശ്യാമ. ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു അമ്മ കുറച്ച് നല്ല ക്യാരക്ടർ ചെയ്ത് കിലുക്കത്തിലാണ്. അമ്മ കൂടുതലും നാടകമായിരുന്നോണ്ട് സിനിമയിൽ അങ്ങനെ വലിയ പുള്ളിക്കാരി ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല. സമയം കൂടുതലും നാടകം പിന്നെ ദൂരദർശനിലെ സീരിയൽസ് ഒക്കെ ആയിരുന്നു. അമ്മയുടെ പേര് നിമ്മി മോഹൻ. പക്ഷേ മോഡേൺ പേരാണല്ലോ. നിർമ്മല എന്നാണ് പേര് ശരിക്കും. അപ്പൊ ഒരു സ്റ്റൈൽ ആക്കാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു സിനിമയിൽ സീരിയൽ സ്റ്റൈലിന് വേണ്ടി നിമ്മി എന്നുള്ള സാധനം പിടിച്ചതായിരിക്കും. നല്ലൊരു വായനാശീലമുള്ള ആളാണ് താങ്കളിൽ നിന്ന് അറിയുന്നു. ഒരു കോളേജ് സമയത്തൊന്നും അങ്ങനെ അധികം വായിച്ചില്ല. പിന്നെ ഞാൻ ഈ ബോംബെയിൽ പോയൊരു സമയത്താണ് വർക്ക് ചെയ്യാൻ പോയ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നാട് മിസ് ചെയ്യുന്നൊരു സംഭവം വരുമല്ലോ. അപ്പൊ ഞാൻ ആ സമയത്താണ് കൂടുതലും വായന മാധവിക്കുട്ടി. മാധവിക്കുട്ടിയായിരുന്നു ഫേവറേറ്റ്. പിന്നെ പത്മരാജൻ ഇങ്ങനെയുള്ള ബുക്സ്, അവരുടെ കഥകൾ, തിരക്കഥകൾ മാത്രമല്ല സ്റ്റോറീസ് വായിച്ചു തുടങ്ങി. ഇപ്പൊ അടുത്തിടയ്ക്കാണ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ദുഗോപനാണ് ഇപ്പൊ എന്റെ ഫേവറേറ്റ്, കറന്റ് ഫേവറേറ്റ്. പുള്ളിയുടെ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. മുംബൈയിൽ, മുംബൈ എന്ന് പറയുന്ന അത്രയും തിങ്ങി നിറഞ്ഞ ഒരു നഗരത്തിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു താങ്കൾ, അതെ അല്ലേ? അത് നല്ലൊരു ജോലിയും. അന്ന് മുംബൈയിലൊക്കെ ബാങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കേറ്റില്ലാതെ അല്ലേ, പോക്കറ്റ് സാലറിയും ബോണസും ഒക്കെ തരുന്ന. പക്ഷേ ഇത് ഈ സിനിമയും ആ ഒരു വേൾഡും രണ്ടും എൻ്റയർലി ഡിഫറെന്റാ. ഇവിടെ വന്നിട്ട് പൈസക്ക് വേണ്ടി ഇപ്പോഴും അവിടം വരെ ആ കത്തിൽ എത്തിയിട്ടുണ്ടാവോ? പൈസയാണോ? ഇല്ല, നമ്മളങ്ങനെ എന്താ പറയാ, നമ്മള് പറയുന്ന റെമ്യൂണറേഷൻ തരിക എന്നുള്ള ഒരു ലെവലൊന്നും നമ്മളിപ്പോഴും ആയിട്ടില്ല. പക്ഷേ മാന്യമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട്. അതൊരു ഭയങ്കര റിസ്ക് അല്ലേ? നമ്മുടെ ലൈഫ് സേഫ് ആക്കുകയാണോ അതോ നമ്മുടെ പാഷൻ പിന്തുടരുകയാണോ എന്നുള്ളത് പണ്ടേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കോളേജ് പ്ലസ് ടു സമയമായപ്പോ തന്നെ അച്ഛനും അമ്മയും മരിച്ചതാണ്. പിന്നെ ഞാനൊരു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് പിന്നെ എന്റെ വല്യച്ഛൻ, നാട്ടില് വല്യച്ഛനുണ്ട്. പിന്നെ മുംബൈയിൽ അമ്മയുടെ ബ്രദർ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് മെയിനായിട്ട് എന്റെ കാര്യങ്ങളിൽ പിന്നെ ഇൻവെസ്റ്റ്, ലൈക്ക് എന്നെ ഇനി എന്ത് ചെയ്യിക്കാം അല്ലെങ്കിൽ എന്ത് പഠിപ്പിക്കാം. അപ്പം ഡെഫിനറ്റ്ലി അവിടെ നിന്നൊരു ഇതുണ്ടായിട്ടുണ്ടാവില്ല. ജോബ് റിസൈൻ ചെയ്തു. കാരണം എന്റെ അച്ഛൻ ഇതുപോലെ പണ്ടത്തെ പേർഷ്യ, ഇപ്പോഴത്തെ മറ്റേ ഗൾഫിന് പേർഷ്യ എന്നുള്ള പറഞ്ഞു, പേർഷ്യയിൽ പോയിട്ട് ഇതേപോലെ ജോലിക്ക് പോയിട്ട് ജോലി കളഞ്ഞിട്ട് കപ്പലിലൊക്കെ കയറി ഒളിച്ച് തിരിച്ചു വന്ന ഒരാളാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ വല്യച്ഛന് ഞാനിങ്ങനെ ജോലി റിസൈൻ ചെയ്യുന്ന പറഞ്ഞ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു പുള്ളിക്ക്. അച്ഛനെ പോലെ തന്നെ ആയിക്കോ നീ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കൈരളിയിൽ ഒരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു നാൾ കഴിഞ്ഞിട്ട്, ഈ കൈരളിയിലെ താരം അവതാരം എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടോ പുള്ളി ഹാപ്പി ആയി. കാരണം നാട്ടിൻ പുറത്തെ ആൾക്കാർക്ക് ടി വിയിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഓ ഓക്കെ അവൻ ഏതോ പണ്ണീർക്ക് സംഭവം വരും. അപ്പൊ പുള്ളി ഹാപ്പി എന്നെ വിളിച്ചു, എടാ നന്നായിട്ട് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്, അപ്പുറത്ത് അവരൊക്കെ ഒന്ന് പറഞ്ഞു നിന്റെ അനിയന്റെ മോനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഭവം ഇറക്കാം. പക്ഷെ ആ സമയത്ത് ഇവർക്ക് ഒരു ഷോക്കായിരുന്നു ഞാൻ പെട്ടെന്ന് റിസൈൻ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ. എനിക്ക് അന്നും ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു 5 വർഷം അവിടെ വർക്ക് ചെയ്തു. ലൈഫ് സെറ്റാണ്. പക്ഷെ തൃപ്തി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഓഫീസിലിരിക്കുമ്പോഴും എന്റെ സിഇഒയെ ഒക്കെ മിമിക്രി ചെയ്യുക അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കളീഗ്സ് തന്നെ പറയായിരുന്നു, എടാ നീ പരിപാടിയൊന്നും അല്ല ചെയ്യേണ്ടത് കേട്ടോ, നീ വല്ല നാട്ടിൽ പോയിട്ട് വല്ല
സിനിമയോ യൂട്യൂബോ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ. എൻ്റെ മനസ്സിൽ അതൊക്കെ തന്നെയായിരുന്നു. പൊന്മുട്ടയിലാണ് ശരിക്കും എൻ്റെ ഒരു ഫിലിം സ്കൂളെന്ന് പറയാം. പൊന്മുട്ട നമ്മൾ ഫുള്ള് എഴുത്ത് ഞാൻ സ്ക്രിപ്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു പൊന്മുട്ടയിൽ. അപ്പോൾ എഴുതി പഠിച്ചു, അഭിനയം നമ്മളിങ്ങനെ വർക്ക്ഷോപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തന്നെ ടീമായിരുന്നു. ഞാൻ ജിജോ ഹരിത ഇവരൊക്കെ ആയിരുന്നു, ലാൽസിൻ ഇവരൊക്കെ ആയിരുന്നു ഞങ്ങൾ മെയിൻ ആൾക്കാർ. അപ്പം ഞങ്ങളിങ്ങനെ ചെയ്തും പറഞ്ഞും പഠിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിയും ഒരുപാട് ഇമ്പ്രൂവായി. ആദ്യ പൊന്മുട്ടയിലെ ഒരു ആദ്യകാല വീഡിയോ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഞാനും വൈഫും കൂടി ഇരുന്ന് കണ്ടപ്പോൾ അവളെന്നെ ഇങ്ങനെ നോക്കി ഞാനത് ഷെയർ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. കാരണം അഭിനയത്തിലൊക്കെ ഉള്ള ഡിഫറൻസ് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെയ്ത് പഠിക്കുക, നമുക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ, പഠിക്കാൻ പോയിട്ടൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, ആക്ടിംഗ് സ്കൂൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. എന്റെ ആക്ടിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ അമ്മയും കൂടെ ഉള്ള ട്രാവലിംഗും പിന്നെ പൊന്മുട്ട കൊച്ചിലെ അമ്മയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴും നാടകത്തിന്റെ ഇവർ ഫൈനൽ റിഹേഴ്സൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതിൽ ഒരാളിങ്ങനെ സ്ക്രിപ്റ്റ് വെച്ചിട്ടിരിക്കും, ആരെങ്കിലും തെറ്റിച്ചാൽ പറഞ്ഞു കൊടുക്കും. എന്നെ അങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ്, എന്നെ പിടിച്ചിരുത്തി. കാരണം ഞാൻ കറക്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്ന് അപ്പ സ്പോട്ട് ചെയ്യും. അമ്മയാണെങ്കിലും ഞാൻ പറയും, ഇതല്ല ഡയലോഗ് ഇതല്ല, അമ്മ തെറ്റിച്ചു എന്ന് പറയും. അങ്ങനെയൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അതൊക്കെ ശ്യാം പുഷ്കരൻ ഉണ്ട്, ഫഹദ് ഉണ്ട്, ദിലീഷ് പോത്തൻ ഉണ്ട്. അപ്പൊ ഇവർക്ക് ആദ്യമേ തന്നെ ആ ശ്യാം ആണോ എങ്കിലും ഓക്കെ. അങ്ങനെ ആയിരുന്നോ തങ്ങളുടെ ഒരു എൻട്രി? അങ്ങനെ എന്നെ ശ്യാമേട്ടൻ എന്നെ അറിയാമായിരുന്നു, ബാക്കിയുള്ളവരുടെ അതെ. ശ്യാമേട്ടൻ ഈ പറഞ്ഞ പോലെ എന്റെ റീൽസ് ഒക്കെ ഉണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചവർ സോങ് എന്ന് പറഞ്ഞൊരു സംഭവം, അത് കോവിഡ് സമയത്ത് കുറച്ച് വൈറലായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് പുള്ളി എന്നോട് നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, നീ ഇതൊരു സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് ചെയ്ത് നോക്ക്, ഈ ഒരു ഐഡിയ വെച്ചിട്ട് ലൈവായിട്ട് അങ്ങനെ ഒരു സംഭവം നിനക്ക് ട്രൈ ചെയ്തുകൂടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു ഓഡിഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ ആയപ്പോഴേക്കും ഞാൻ ശ്യാമേട്ടന് മെസ്സേജ് അയച്ചു, ശ്യാമേട്ട ഓഡിഷൻ കഴിഞ്ഞു, സെലക്ട് ആയെന്നാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സും കൂടെ ബാക്കപ്പ് ചെയ്യണമല്ലോ, കാരണം ഇതൊരു വലിയ ക്യാരക്ടറാണ്. അപ്പം ഒരു പുതിയ ആളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എത്രത്തോളം ഭാവന സ്റ്റുഡിയോസ്, അപ്പോൾ അവർക്ക് അത്രയും സെൻസുള്ള ആൾക്കാരാണ്, ദിലീഷ് ഏട്ടനായാലും ഫാദിക്കായാലും ശ്യാമേട്ടനായാലും. അപ്പോൾ അവർ യെസ് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ പടത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ തന്നെ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഹാപ്പിയാണ്, നീ നിന്നിലോട്ട് ഈ ക്യാരക്ടർ വന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് നേരത്തെ അറിയായിരുന്നു ഓഡിഷന്? അവർക്ക് ഓഡിഷൻ ഷൂട്ട് ചെയ്തവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണോ ശ്യാം പുഷ്കരൻ തന്നെ പറഞ്ഞു, ഓക്കെ ഈ സിനിമയുടെ ലാസ്റ്റ് ഞാനും കൂടെ വണ്ടിയിൽ വന്നിരിക്കാം, ശ്യാമിന്റെ കൂടെ ഈ ശ്യാമും കൂടെ വന്നിരുന്നു. അങ്ങനെ ശ്യാം പുഷ്കരനും ശ്യാമിന്റെയും ഒരു പ്രകടനമായിരുന്നു ലാസ്റ്റ് വണ്ടിയിൽ. അത് എന്റെ വലിയ ലക്കാണ്, ശ്യാമേട്ടൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്ത ഒരാൾ ഞാൻ. ഇനി ചിലപ്പോൾ പുള്ളി വലിയ നടനാകുമ്പോൾ എനിക്ക് പറയാലോ. ഡയറക്ടേഴ്സ് റൈറ്റേഴ്സും ഒക്കെ പിന്നെ ഒരുപാട് അഭിനയിച്ചപ്പോൾ ജോണി ആന്റണി സാറൊക്കെ, നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ആക്ടറാണ്, നമുക്കറിയുന്ന സി എ ഡി മൂസ. നമ്മൾ ഫസ്റ്റ് ഡേ പോയി അവിടെ മറ്റേ പെട്ടി വരുന്നതും കാത്ത് നിന്നിട്ടുണ്ട് സി എ ഡി മൂസ കാണാൻ. അപ്പൊ ഞാൻ അങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ശ്യാമേട്ടനെ, പക്ഷെ എനിക്കൊന്ന് ഗിരീഷ് പറഞ്ഞപ്പോൾ പുള്ളി ആദ്യം കുറച്ച് വേണ്ടടാ എന്നുള്ളൊരു അങ്ങനെ എന്തോ പറഞ്ഞത്. പക്ഷെ പിന്നെ ഒന്നുകൂടെ പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ ആയി. പുള്ളിക്ക് ഒരു ആരംഭത്തിലൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ചെയ്തു തുടങ്ങിയ പുള്ളി ഭയങ്കര കൂളായി. അത് ഗിരീഷിന്റെ ഒരു മിടുക്കും കൂടെയാണ്. കാരണം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, കാരണം ഇങ്ങനെ ഫ്ലോയിൽ പോകുന്നൊരു പടത്തിലെ ലാസ്റ്റ് നമ്മൾ ഈ പഴയ ഒരു പ്രിയദർശൻ രാജസൻ സിനിമയുടെ ക്ലൈമാക്സ് കാണുന്ന പോലെ കുറെ ഗുണ്ടകൾ വരുന്നു, ഒരു ഫൈറ്റ്. ഇത് ഇതിലെങ്ങനെയാണ് ഈ പരിപാടി സിങ്ക് ആവുക, ആൾക്കാർക്ക് ഇത് വർക്കാവും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ തിയേറ്ററിൽ ഭയങ്കര കൈയടിയും ഈ പരിപാടി കാണുമ്പോൾ ഭയങ്കര ചിരിയും കൈയടിയൊക്കെ. അപ്പോൾ അത് ഗിരീഷിന്റെ ഒരു എന്താ പറയുക തലയാണത്, എന്ത് കൊടുത്താൽ ആൾക്കാർക്ക് വർക്കാവും എന്നുള്ള പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ നമ്മൾ വന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ശ്യാം പുഷ്കരൻ വരെ എത്തിയായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ആ പ്രൊമോഷന്റെ ചുക്കാൻ പിടിച്ച ആളും ഇന്ന് പ്രൊമോഷൻ നടത്തുന്ന ആളും, ആ ഒരു വ്യത്യാസം. ഹൗ ഡു യു ഫീൽ നൗ എന്നുള്ള ആ ഒരു വളരെ ക്ലീഷേഡ് ചോദ്യം ഞാൻ ചോദിച്ചു. നല്ല നല്ല ഫീലാണ് ശരിക്കും. മെയിനായിട്ട് ഇപ്പൊ പെപ്പ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, കാരണം അംഗമാലി ഡയറീസ് പ്രൊമോഷന് കേരളം മൊത്തം അവരുടെ ടീമിൻ്റെ കൂടെ പോയ ഒരാളാണ് ഞാൻ കോളേജുകളിലൊക്കെ. വന്ന് ഞാൻ പെപ്പയുടെ ആ ഒരു ലൈഫിലെ ചേഞ്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പെപ്പ ഇതുപോലെ ഒരു കോളേജ് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കാൻ പോയപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പുള്ളിയെ നോക്കി ഇങ്ങനെ ആ പെപ്പയെന്ന് പറഞ്ഞിട്ട് കൈ അണിയുന്നത്. മച്ചാനെ ഞാൻ ഇത്ര നാൾ ഇതുവഴി നടന്നപ്പോൾ ഇവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇപ്പോൾ പടം ഇറങ്ങിയിട്ടായപ്പോൾ എല്ലാവരും അവിടെ നിന്ന് കൈ അടിക്കുന്നു, അടുത്ത വീട്ടിലെ ചേട്ടൻ പുറത്ത് വന്ന് നിൽക്കുന്നു മോനെ എന്നുള്ള സാധനം വന്ന് പറഞ്ഞാണ്. അപ്പം പടം നല്ല റെസ്പോൺസ് വന്നപ്പോൾ പെപ്പ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എടാ ഹാപ്പി ഫോർ യു, എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സന്തോഷം ഈ പറഞ്ഞ പക്ഷേ ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് എടുത്ത് തലയിൽ വെക്കുന്നില്ല, പക്ഷെ ആ ഒരു ഫീല് നല്ലൊരു ഫീലാണ്. അതെ അതെ, ആസ്വദിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സെലിബ്രിറ്റിയുടെ കൂടെ വന്നിട്ട് ഇപ്പൊ മറ്റേ സെലിബ്രിറ്റി ആയിട്ട് വന്നിരിക്കുന്നു. അതെ, സുഖമുണ്ട്.